ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിന്റെ പോലീസ് അന്വേഷണത്തെ കുറിച്ചാണ്. കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. രണ്ട് മൂന്ന് വീഡിയോ ആയി ഈ വിഷയത്തിൽ ഞാൻ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ പറയുന്നത് കണ്ടന്റ് ദാരിദ്ര്യമാണ് എന്നാണ്. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയുന്ന പോലെ എന്താണ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ്. അപ്പോൾ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഇവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും ഒക്കെയുള്ള ആഹ്വാനം എന്ന് പറയുന്നത് ഇങ്ങനെയൊരു ചാനലുണ്ട്, ആരും പോയി കാണരുത്, പിന്നെ കമൻ്റ് ഇടരുത് എന്നൊക്കെയാണ്. പിന്നെ എങ്ങനെയാണ് പക്ഷേ ഇതിന് റീച്ച് കിട്ടുക? ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ഈ ചാനൽ തുടങ്ങിയ മുതൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ സക്സസ് ആയിരുന്നു, അതൊക്കെ സത്യസന്ധമായിരുന്നു. ഒരിക്കൽ പോലും ഞാനിട്ട വീഡിയോ തെറ്റായി പോയിരുന്നോ അല്ലെങ്കിൽ ആ വീഡിയോ ഒന്നും ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല എന്നതാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇന്നൊരു കാര്യം തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിച്ചവരും എന്നെ പിന്നെ എന്തൊക്കെയോ പറഞ്ഞവരും അടിക്കാൻ വന്നവരും ഒക്കെ ഒരു ആറുമാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ കഴിഞ്ഞിട്ട് വന്നിട്ട് സോറി പറഞ്ഞിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ ഒരുപാട് ഭീഷണിയും ഒരുപാട് നിന്നെ ഇപ്പം ശരിയാക്കി തരാം, നീ നമ്മൾ വരുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളും ഫോൺ കോളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പോലീസ് അന്വേഷണത്തെക്കുറിച്ച് 12-ാം തീയതിയാണ് ഈ മാസം 12-ാം തീയതിയാണ് ഒരു ഓൺലൈൻ പത്രത്തിൽ ഈ പോലീസ് അന്വേഷണത്തെക്കുറിച്ച് വരുന്നത്. അപ്പോൾ ആ അന്വേഷണത്തിന് ശേഷം പിന്നെ കമ്പനിയുടെ ലീഡർ പറഞ്ഞത് നമ്മുടെ പ്രഗത്ഭനായ സുപ്രീം കോടതിയിൽ ഈ പത്രത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് നോക്കണേ. ഈ പൊട്ടന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുക. കേട്ട പാതി കേൾക്കാത്ത പാതി ഇവർ ആ കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടുകയും ചെയ്തു. ആ സ്റ്റാറ്റസൊക്കെ നമുക്ക് അയച്ചു തരുന്നുമുണ്ട്. പിന്നെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഭാര്യയുടെ വീട് വിറ്റിട്ട് 10 കോടി നഷ്ടപരിഹാരത്തിന് മാനനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എന്നാലും അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഈ വാർത്ത തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം കമ്പനിയുടെ ലോഗോ ഉപയോഗിച്ചു, കമ്പനിയുടെ പേര് പത്രത്തിൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് മാനനഷ്ട കേസിന് ഫയൽ ചെയ്യുകയാണ്. 10 കോടിയാണ് ഇത്രയും കൊടുത്തിരിക്കുന്നത്. 9 ദിവസത്തിനിടയ്ക്ക് അടക്കണം, മാപ്പ് പറയണം, അല്ലെങ്കിൽ ഭാര്യയുടെ വീട് വിറ്റിട്ടെങ്കിലും തറവാട് വിറ്റിട്ടെങ്കിലും 10 കോടി അടക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പിന്നെയും സന്തോഷമായി. 10 കോടി കിട്ടിയാൽ നമുക്കെന്ത് കിട്ടും? പണ്ട് മോദിജി പറഞ്ഞ പോലെ പിന്നെ പണ്ട് സ്വിസ് ബാങ്കിലുള്ള കള്ളപ്പണമൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും, അപ്പോൾ ഓരോരാൾക്കും 15 ലക്ഷം കിട്ടുമെന്നൊക്കെയാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ ഈ 10 കോടി മൂന്ന് ഓൺലൈൻ പത്രവും കൂടി 10 കോടി അടക്കുമ്പോൾ 30 കോടി. 30 കോടിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 10,000-ോ 20,000-ോ നമുക്കൊക്കെ വീതിച്ച് കിട്ടുമായിരിക്കും എന്നാണ് ഇവരൊക്കെ വിചാരിച്ചത്. പിന്നെയുള്ള ആ കമൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പരാതിയേ ഇല്ല, ഇങ്ങനെ ഒരു പത്രമേ ഇല്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് തീരെ ഇത്തരം കാര്യങ്ങൾ തീരെ നമ്മൾ ഗൗനിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ തലയിൽ ആൾതാമസമില്ലാത്ത ആൾക്കാർ പറഞ്ഞു വരുന്ന കാര്യമാണ്, ഇങ്ങനെ ഒരു പരാതിയേ ഇല്ല, നീ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുന്നതാണ്, ഞാൻ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുന്നതാണ്, ഇങ്ങനെ ഒരു പരാതിയില്ല കമ്പനിക്കെതിരെ, അങ്ങനെ ആരും തന്നെ പറയില്ല. കാരണം കമ്പനി എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. നിങ്ങൾ 20,000 കൊണ്ടു തന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് 2,000 കിട്ടും അല്ലെങ്കിൽ 5,000 കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി തന്നിരിക്കും. പിന്നെ നിങ്ങൾ 20,000 ആഴ്ചയ്ക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ പണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പരാതിക്ക് ഇടയില്ല, എല്ലാവർക്കും കമ്പനി പണം കൊടുക്കാറുണ്ട് എന്നാണ്. അപ്പോൾ എത്ര കോടികൾ നിക്ഷേപിച്ച ആളാണെങ്കിലും അവർക്കുള്ള വരുമാനം കൊടുത്തുകൊണ്ടേയിരിക്കും. അത് എപ്പോൾ അവർ കൊടുത്ത 1 കോടിയോ 10 ലക്ഷമോ കൊടുത്ത് തീർക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ടെൻഷനായിരിക്കും. ഇതെപ്പോൾ പൂട്ടും എന്ന് മാത്രമേ അവർക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെയുള്ള ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത ആൾക്കാർക്ക് പേരില്ല. ഞാൻ പയ്യന്നൂരാണ്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വേണ്ടേ? പേരില്ല. ഞാൻ കാഞ്ഞങ്ങാടാണ്, അങ്ങനെയാണെങ്കിൽ എനിക്കിങ്ങനെ ഒരു കംപ്ലൈൻറ്റിനെ കുറിച്ച് അറിവില്ല എന്നൊക്കെയാണ് പയ്യന്നൂരുകാരും പിന്നെ കാഞ്ഞങ്ങാടുകാരും ഒക്കെ പറയുന്നത്. എന്തായാലും ഇദ്ദേഹം നേരിട്ട് മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുത്തത്. ഇങ്ങനെയുള്ള തട്ടിപ്പുകൾക്കൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ അഡ്രസ്സ് നോക്കിയിട്ട് അത് നമ്മുടെ പിന്നെ
ജില്ലയിലായിരിക്കും, ജില്ലയിൽ നിന്ന് കണ്ണൂർ ജില്ലയിലാണ്, കണ്ണൂർ ജില്ലയിലായിരിക്കും, കണ്ണൂർ ജില്ലയിൽ നിന്ന് പിന്നെ പയ്യന്നൂരിലേക്കായിരിക്കും, പയ്യന്നൂരിലെ DYSP ആണ്. പിന്നെ ഇത് ഓപ്പണാക്കുക, സംഭവങ്ങൾ കേസ് ഓപ്പണാക്കുക, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വിളിപ്പിക്കും, ഇദ്ദേഹത്തെ വിളിപ്പിച്ചിട്ട് സ്റ്റേഷനിൽ വരാൻ പറയും, സ്റ്റേഷനിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻസൊക്കെ അല്ലെങ്കിൽ തെളിവുകളൊക്കെ കൊടുക്കും. അങ്ങനെ അതിനുശേഷം ഇത് ആ വന്ന ചാനലിലേക്ക് ഓപ്പോസിറ്റായിട്ട് പയ്യന്നൂരിൽ നിന്ന് പിന്നെ കണ്ണൂർ റൂറൽ SP പോവും. റൂറൽ SP ഇതിപ്പോൾ കമ്പനി തൃശ്ശൂരായതുകൊണ്ട് തൃശ്ശൂരേക്ക് കൈമാറും എന്നാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം കണ്ണൂർ റൂറൽ SP ഓഫീസിലെ പോലീസുകാരനെ വിളിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇപ്പോൾ ഓൺലൈനായിട്ട് ഈ ഇതിൻ്റെ FIR ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങളും വേണമെങ്കിൽ FIR ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവും ഇത് ആരാണ് പിന്നെ കംപ്ലയിൻ്റ് കൊടുത്തതെന്നും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെ FIR ഓൺലൈനായിട്ട് നമുക്ക് പിന്നെ ഒരു നമ്പർ FIR നമ്പറുണ്ട്, പിന്നെ ഡേറ്റ് ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പിന്നെ ക്യാപ്ചയൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. എന്തായാലും എനിക്ക് ഇവരുടെയൊക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ, പേരും അഡ്രസ്സുമൊക്കെ എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഫേക്ക് ന്യൂസാണ് അല്ലെങ്കിൽ ഇത് തട്ടിപ്പാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മെനക്കെട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടാവുന്നതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പൂട്ടിപ്പോയ പത്രങ്ങൾ വായിക്കുക. എന്തായാലും ഇവർ പറയുന്നത് പിന്നെ ഈ വാർത്ത കൊടുത്ത പത്രങ്ങളൊക്കെ പൂട്ടിപ്പോയി എന്നാണ്. അപ്പോൾ ഈ പൂട്ടിപ്പോയ പത്രങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ റിപ്പോർട്ടൊക്കെ ഒന്ന് സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്തായാലും കേസ് നിലവിലുള്ളതാണ്, വ്യക്തി നിലവിലുള്ളതാണ്, ഫേക്ക് ന്യൂസ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങൾ എന്തായാലും ഞാൻ എൻ്റെ പരിചയത്തിലുള്ള മറ്റ് പ്രമുഖ ചാനലുകൾക്കും പത്രങ്ങൾക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ ന്യൂസ്. അപ്പോൾ അവരൊക്കെ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഇതൊക്കെ വാർത്തയാക്കുമായിരിക്കും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സുകൾ, നമ്മളിത് പിന്നെ പ്രചരിപ്പിക്കുന്നതല്ല, ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്തായാലും കിട്ടണമല്ലോ. നമുക്കിപ്പോൾ പിന്നെ കണ്ണൂർ റൂറൽ SPനെ കണ്ടിട്ട് ഒരു അപ്പോയിൻമെൻറ്റിൽ എടുത്തിട്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ചോദിക്കാൻ നമുക്കേതായാലും സമയമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ റൂറൽ SPനെയൊക്കെ വിളിച്ച് ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് എടുക്കുമായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് സമാധാനിക്കാം. നിങ്ങൾ വിശ്വസിക്കുന്നത് ഇത് പിന്നെ നമ്മുടെ ഫിജിക്കാടൻ്റെ മുതലാളി വലിയ വലിയ വേറെ എന്തോ ബിസിനസ് ചെയ്തിട്ട് അതിൻ്റെ ലാഭഫീതമാണ് നിങ്ങൾക്ക് തരുന്നത്, ശമ്പളം ഇങ്ങനെയാണ് പറയുക, ആഴ്ചയ്ക്ക് ശമ്പളം കിട്ടുന്നത് അവരെന്തോ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മൾ പിടിച്ചു കൊടുക്കുന്നവരുടെ പൈസയിൽ നിന്ന് എടുത്തിട്ടല്ല നമുക്ക് ആഴ്ചയ്ക്ക് 10,000 രൂപ ശമ്പളം തരുന്നത് എന്നാണ് നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല. പക്ഷേങ്കിൽ ഇത് നിങ്ങൾ ചേർക്കുന്ന ആൾക്കാരെ, നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള ആൾക്കാരെയൊക്കെ 20,000 കൊടുത്തിട്ട് 10,000 എന്തോ വന്നിട്ടുണ്ട് എന്നാണ്, 10,000 എല്ലാം കൂടി തടി പൊറുക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും 10,000 കിട്ടിയിട്ടുണ്ടാകും, ബാക്കി 10,000 ഇനി ഏതായാലും കിട്ടാൻ പോകുന്നില്ല എന്നാണ് അവരൊക്കെ സ്വയം പറയുന്നത്. ഇതുപോലെ നമ്മൾ 10,000 അല്ലെങ്കിൽ 20,000 രൂപ കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരുപാട് ആൾക്കാരുടെ 20,000 നഷ്ടപ്പെടുത്തിയവർക്ക് ഒരുപാട് പൈസ ആഴ്ചയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് സത്യം. എങ്ങനെയാണ് ഇത്തരം ബിസിനസ്സുകളിൽ പണം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ സ്വന്തം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മറുപടി കിട്ടും. വെറുതെ നിങ്ങളിങ്ങനെ മറ്റുള്ളവരെ ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് അതേപോലെ വിശ്വസിക്കാനോ നിൽക്കാതെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ മറുപടി കിട്ടും. അപ്പോൾ എന്തായാലും കേസ് നിലവിലുണ്ട്, കേസ് എന്തായാലും അന്വേഷിക്കുന്നുണ്ട്, കേസ് കൊടുത്ത ആൾക്ക് പേരുണ്ട്. ബൈ.